മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് കൊണ്ടുപോയിരിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂക്ക. മമ്മൂക്കയ്ക്ക് 8 തവണയാണ് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അതിൽ 6 തവണ മികച്ച നടനുള്ള പുരസ്കാരവും അതുപോലെ 1981 അഹിംസ എന്ന ചിത്രത്തിലൂടെ മികച്ച 2-ാമത്തെ നടനുള്ള പുരസ്കാരവും അതുപോലെ 1985 യാത്ര നുറക്കൂട്ട് എന്ന ചിത്രത്തിലൂടെ സ്പെഷ്യൽ ജൂറി പുരസ്കാരവും നേടിയെടുക്കാൻ മമ്മൂക്കയ്ക്ക് സാധിച്ചു. അങ്ങനെ 8 തവണയാണ് മമ്മൂക്ക സ്റ്റേറ്റ് അവാർഡിൽ പങ്കാളിയായിരിക്കുന്നത്. ആദ്യ സ്റ്റേറ്റ് അവാർഡ് മമ്മൂക്ക നേടിയെടുക്കുന്നത് 1984 അടിയൊഴുക്കുകൾ എന്ന ചിത്രത്തിലൂടെയാണ്. അതിനുശേഷം 1989 ഒരു വടക്കൻ വീരഗാഥ മൃഗയ മഹായാനം എന്നീ ചിത്രത്തിലൂടെയും 1993 വിധേയൻ പൊന്തമ്പാട വാത്സല്യം എന്നീ ചിത്രത്തിലൂടെയും 2004 കാഴ്ച എന്ന ചിത്രത്തിലൂടെയും 2009 പാലേരിമാണിക്യം എന്ന ചിത്രത്തിലൂടെയും ഇപ്പോൾ 2023 നൻപകൽ എന്ന ചിത്രത്തിലൂടെയും മമ്മൂക്ക മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയെടുത്തു. മമ്മൂക്കയ്ക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തിയിരുന്ന താരം ചാക്കോച്ചനായിരുന്നു. നാത്താൻ, കേസുകൊട് ചിത്രങ്ങൾ ഉൾപ്പെടെ മികച്ച പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹം പുറത്തെടുത്തത്. എന്നാൽ മമ്മൂക്കയുടെ നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തെ ഓവർടേക്ക് ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് നടത്താൻ ചാക്കോച്ചന് സാധിച്ചില്ല. മമ്മൂക്കയുടെ പ്രകടനം കണ്ട് ജൂറി പറഞ്ഞ കാര്യം ഇതായിരുന്നു: ജെയിംസ് എന്ന മലയാളിയിൽ നിന്ന് സുന്ദരം എന്ന തമിഴനിലേക്കുള്ള പരകമായ പ്രവേശനത്തിലൂടെ 2 ദേശങ്ങൾ, 2 ഭാഷകൾ, 2 സംസ്കാരങ്ങൾ എന്നിവ ഒരേ ശരീരത്തിലേക്ക് ആവാഹിച്ച മഹാപ്രതിഭ, അതായിരുന്നു മമ്മൂക്കയുടെ പെർഫോമൻസിനെ കുറിച്ച് ജൂറി അഭിപ്രായപ്പെട്ടത്. 72-ാമത്തെ വയസ്സിലും ഇന്നത്തെ യൂത്ത് താരങ്ങളോട് മത്സരിച്ച് തന്നെയാണ് മെഗാസ്റ്റാർ മമ്മൂക്ക അവാർഡ് കൊണ്ടുപോയിരിക്കുന്നത്. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജനാസ്. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അടിച്ച് പൊട്ടിക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. ഓക്കെ, അപ്പോഴത്തെ വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.